ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സ്നേഹമുള്ള സഭാ ശുശ്രൂഷകന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇപ്രകാരം മാറ്റിവെച്ച് ഒരുമിച്ച് ദൈവജനം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. പ്രത്യേകിച്ചും ഒരു മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം അത്ഭുതകരമായി ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. നമ്മയെല്ലാം ദൈവകൃപയിൽ അവിടുന്ന് കരുതിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വീണ്ടും വരവുമാണ്. ലോകം അടുത്ത് കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം യേശു കർത്താവിൻ്റെ രണ്ടാം വരവാണ്. അതിനായി നാം എങ്ങനെ ഒരുങ്ങണമെന്നുള്ളതാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ദൈവാത്മാവ് വചനത്തിൻ്റെ പ്രകാശനം നൽകിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവ് വീണ്ടും വരുമെന്നുള്ളത് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ വരവിനെ കുറിച്ച് പിതാവായ ദൈവം ആദാമിനെയും ഹവ്വയെയും സാക്ഷി നിർത്തി ഏദേൻ തോട്ടത്തിൽ പറയുമ്പോൾ 3000 വർഷം കഴിഞ്ഞാണ് അത് സംഭവിച്ചത്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ശക്തമായ ദൂതുകൾ നമ്മൾ കേൾക്കുന്നത് 2000 വർഷങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ വരവിനെ കുറിച്ച് ഉള്ള പ്രസ്താവന കഴിഞ്ഞ് 3000 വർഷം കഴിഞ്ഞാണ് അത് സംഭവിച്ചതെങ്കിൽ നിശ്ചയമായും ഒന്നാം വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അല്പം പോലും തെറ്റാതെ നിവർത്തീകരിക്കപ്പെട്ടതുപോലെ രണ്ടാം വരവും സംഭവിക്കുകയെന്നു ചെയ്യും. അത് സമയം നമുക്കറിയാത്തത് കൊണ്ട് നാളും നാഴികളും അറിയാതികളുണ്ട്. ഒരുങ്ങിയിരിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നാളും നാഴിക അറിയാത്തത് ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ആ ഒരുക്കത്തിലാണ് നമ്മുടെ ചിന്തകളെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം നാം ശ്രദ്ധിച്ചു. ആ സഭ എന്ന് പറയുന്നത് അന്ത്യകാലത്ത് ഉണ്ടായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ സമൂഹമാണ്. അന്ത്യകാലത്ത് ശുശ്രൂഷയിൽ അന്ത്യകാലത്ത് സകലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ് പെന്തക്കോസ് നാളിൽ ആരംഭിച്ച ശുശ്രൂഷയിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ സമൂഹമായി പണിതുകൊണ്ടിരിക്കുന്ന അനേകർ ചേർത്തുകൊണ്ടപ്പെട്ടിരിക്കുന്ന സമൂഹമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഉടമ്പടിയിൽ വായിക്കുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ ഈ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരുക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിട്ടാണ് ദൈവാത്മാവ് എനിക്കൊരു പ്രകാശനം തന്നത്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനകളിലേക്ക് ദൈവാത്മാവ് എന്നെ ശ്രദ്ധിപ്പിച്ചതും നമ്മളത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി എഫേസ്യർക്ക് ലേഖനം 1 അതിൻ്റെ 17 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്, ധ്യാനിക്കുകയും ഉണ്ടായത്. എഫേസ്യർക്ക് ലേഖനം 1:17 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിലയാരുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദനം ഇന്നതെന്നും അവൻ്റെ ബലത്തിനും വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇതില് ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കുക, ദൈവം ആരാണെന്നറിയുക. ദൈവം എന്ന് പറയുന്നത് ഇന്ന് വല്ലാത്തൊരു വിഷയം തന്നെയാണ്. ആരാണ് ദൈവം? ഏതാണ് സത്യദൈവം? ദൈവങ്ങളുടെ ഒരു സമൂഹത്തിൻ്റെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. ആൾ ദൈവങ്ങൾ ഒരു വശത്ത്, അതുപോലെ തന്നെ മതത്തിൻ്റെ ദൈവങ്ങൾ മറുവശത്ത് ശക്തമായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യേശു കർത്താവിന് നമ്മൾ വിശ്വസിക്കുന്ന ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നാം നന്നായി മനസ്സിലാക്കുവാൻ, ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആ സന്ദേശം വീണ്ടും കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. അത് വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ച് വ്യക്തമായി സത്യദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി സത്യദൈവത്തിൽ തന്നെ, ആ സത്യത്തിൽ തന്നെ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് അതിൻ്റെ 2 പോർഷനാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്.
നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്, ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം എന്താണ്? ഈ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം എന്ന് പറയുമ്പോൾ അതിന് വിവിധ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ അത് കൊടുത്തിരിക്കുന്നു. അവിടെ ഇങ്ങനെ നാം കാണുന്നു, ദ ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ബീയിങ് എൻലൈറ്റൻഡ്, ദ ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ബീയിങ് എൻലൈറ്റൻഡ്. മറ്റൊരു ട്രാൻസ്ലേഷനിൽ, ഐ പ്രേ ദാറ്റ് God will open your minds to see His truth. I pray that God will open your minds to see His truth. Tamil Bible ingana koduthirikkunnu, prakashamanulla manakangal, prakashamana manakangal. Appo endanu hrudayadrishti prakashikkuka ennu paranjal, ആത്മീയ കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള പ്രാപ്തി ലഭിക്കുക. ആത്മീയ കാര്യങ്ങൾ എല്ലാവർക്കും ഗ്രഹിക്കുവാനായി കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ എഴുതുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2 അധ്യായത്തിൽ 3 തരത്തിലുള്ള മനുഷ്യരെ കുറിച്ച് അവിടെ പറയുകയാണ്. 3 തരത്തിലുള്ള മനുഷ്യർ. 1 കൊരിന്ത്യർ 2 അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. അത് ഞങ്ങൾ മനുഷ്യ ഞാൻ ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. വേറൊരു ടൈപ്പ് മനുഷ്യനെ കുറിച്ച് പറയുന്നത് ജഡീകന്മാരെന്നാണ്, 3 അധ്യായം 1 വാക്യം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവായില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ആത്മീകൻ, പ്രാകൃതൻ, ജഡീകൻ. അപ്പോൾ ആത്മീകന്മാർക്ക് മാത്രമേ ആത്മീകമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാനായി കഴിയത്തുള്ളൂ. പ്രാകൃത മനുഷ്യന് അതെല്ലാം ഭോഷത്വമാണ്, ഫൂളിഷ് തിങ്സ് ആണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നശിച്ചു പോകുന്നവർക്ക് ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയുമാണ്. ജഡീകന്മാർ അതൊരു വല്ലാത്ത ടൈപ്പാണ്, അവർക്കെപ്പോഴും പാല് മാത്രമേ ആവശ്യമുള്ളൂ. യേശുവിനെ വിടുവിക്കും, യേശുവിനെ ഉയർത്തും, യേശുവിനെ അനുഗ്രഹിക്കും, യേശുവിന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. കട്ടിയായിട്ടുള്ള ആഹാരം ഒന്നും അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, അവരുടെ സ്വഭാവങ്ങൾക്ക് കാര്യമായ മാറ്റം വരുന്നില്ല. അവർ വിശ്വാസികളാണ്, പക്ഷെ അവർ ആത്മീകമായി വളരുവാനോ ദൈവ വചനം അതിൻ്റെതായ നിലവാരത്തിൽ ഗ്രഹിക്കുവാനോ മനസ്സില്ലാത്തവരും കൂടെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി കഴിയുക, ഗ്രഹിക്കുവാനായി കഴിയുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അത് പലരോടും ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല, അവർക്ക് ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുമ്പോൾ എന്താണ് ശുശ്രൂഷ എന്ന് അവിടെ പറയുകയാണ്. അത് എന്നെ വളരെയധികം ആവേശം വിളിപ്പിച്ച ഒരു വാക്യമാണത്. എന്താണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ? പല രീതിയിൽ പല ശുശ്രൂഷകൾ നടക്കുന്നു, പക്ഷേ പൗലോസിനെ വിളിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അപ്പോസ്തലപ്രവൃത്തികൾ 26:18 അപ്പോസ്തലപ്രവൃത്തികൾ 26:18, ജാതികൾക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും
സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്ന് പറയുന്ന സാക്ഷ്യത്തിന്റെ ഒരു ഭാഗമാണിത്. ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അദ്ദേഹം. അപ്പോൾ കർത്താവ് ശൗലിന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, എന്താണ് പറയുന്നത്? അവർക്ക് പാപമോചനവും എന്നിവയുടെ വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെയിൽ അവകാശം ലഭിക്കണം. എല്ലാ മനുഷ്യർക്കും പാപമോചനം ലഭിക്കണം. പാപക്ഷമ ലഭിച്ചാൽ പോരാ, പാപക്ഷമ പഴയ ഉടമ്പടിയിലും ഉണ്ടായിരുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, അതാണ് പഴയ ഉടമ്പടി. എന്നാൽ പുതിയ ഉടമ്പടിയിൽ പാപം മറയ്ക്കുന്നതല്ല, പാപം ക്ഷമിക്കുന്നതല്ല, പാപമോചനം. അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അപ്പോ അവർക്ക് പാപമോചനവും അതുപോലെ തന്നെ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കണം. അതിനൊന്നാമതായി ചെയ്യേണ്ടത് അവരുടെ കണ്ണ് തുറക്കണം, അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഏരിയ തുറക്കണം. അത് നീ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഓരോ സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ആരാധന നടത്തിയെന്നല്ല അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നത്. 3 വർഷം 2 മാസം 3 മാസം വളരെ കണ്ണുനീരോടും താഴ്മയോടും ഇരുന്ന് പ്രയോജനങ്ങളൊന്നും മറച്ചു വയ്ക്കാതെ വീടുതോറും പരസ്യമായും ബുദ്ധി ഉപദേശിച്ചതായിട്ടാണ് നാം വായിക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20:19, വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. എന്താണ് ഉപദേശത്തിന്റെ കാതലായ കാര്യം? ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും. മനുഷ്യൻ അകന്നു പോയത് പിതാവായ ദൈവത്തിൽ നിന്ന്. ആ പിതാവായ ദൈവത്തോട് അടുക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ സംഭവിക്കുന്നത് പിതാവായ ദൈവവുമായിട്ടുള്ള നഷ്ടപ്പെട്ടുപോയ ആ ഫെലോഷിപ്പ് കിട്ടുന്നതാണ്. അതായിരുന്നു പൗലോസിന്റെ പ്രസംഗ വിഷയം. എന്നിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്, 26-ാം വാക്യം, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. വീണ്ടും പറയുകയാണ് 31-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം വ്യാപകൻ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. അപ്പോ പൗലോസ് ആരാധന നടത്തി എന്നല്ല അവിടെ പറയുന്നത്, പഠിപ്പിച്ചു, തിരുവഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു, അവരുടെ കണ്ണുകളെ തുറന്നു. യേശു ക്രിസ്തുമാരാണ്, പിതാവായ ദൈവമാരാണ്, പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? പഠിപ്പിച്ച് അവരുടെ കണ്ണുകളെ തുറന്നു, തിരുവചനത്തെ ഗ്രഹിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. കാരണം പിശാചിന്റെ പ്രധാനപ്പെട്ട ജോലി ആത്മീയ കാര്യങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കരുത് എന്നുള്ളതാണ്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അടച്ചു കളയുക, മന്ദി ഭവിക്കുക. 2 കൊരിന്ത്യർ 4:4 നമുക്ക് വളരെ സുപരിതമാണ്. 2 കൊരിന്ത്യർ 4:4, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി, അവരുടെ ബുദ്ധിയെ കുരുടാക്കുന്നു, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുരുടാക്കി കളയുന്നു. ചിന്തിക്കുവാനായിട്ട് നേരായ രീതിയിൽ ചിന്തിക്കുവാനായിട്ട് അവസരം കൊടുക്കുന്നില്ല. ഇത് പിശാചിന്റെ ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രവർത്തനമാണ്. തേജസ് നൽകുന്ന സുവിശേഷം, നഷ്ടപ്പെട്ടുപോയ തേജസ് നൽകുന്ന സുവിശേഷത്തിന്റെ മാഹാത്മ്യം ജനം തിരിച്ചറിയരുത്. ഒരു മതവിശ്വാസിയായിരിക്കുന്നത് പിശാചിന് വലിയ ഇഷ്ടമാണ്. ഒരു പള്ളി വിശ്വാസിയായിരിക്കുന്നത് പിശാചിന് ഒരു കുഴപ്പമില്ല. പക്ഷേ അവൻ ദൈവത്തെ ആരാണെന്ന് നന്നായി ഗ്രഹിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ തുടങ്ങിയാൽ പിശാച് ഒട്ടും സഹിക്കയില്ല. യെശയ്യാ പ്രവചനത്തിൽ പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറഞ്ഞ എന്താണ്? അവരെല്ലാം വിശ്വാസികളാണ്,
ദേവാലയത്തിൽ പോകുന്നവരാണ്, കാഴ്ചകളും നേർച്ചകളും എല്ലാം കൊടുക്കുന്നതാണ്. പക്ഷേ അവരെ നോക്കിയിട്ട് ദൈവത്തിന് പറയാനുള്ളത് എന്താണ്? നോക്കാം, യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം കാളതന്റെ ഉടയവരെയും കഴുതന്റെ യജമാനന്റെ പുൽത്തീറ്റയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഗ്രഹിക്കുന്നതുമില്ല, കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞു. വളരെ ഗൗരവമായി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ദാവീദ് രാജാവ് പോലും തന്റെ ബാഹ്യമായ കണ്ണുകൾക്കൊന്നും പ്രശ്നമില്ല, പക്ഷേ ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ദാവീദ് രാജാവോലും പറയുന്ന ഒരു പ്രാർത്ഥന, നമുക്ക് സുപര്യമായ ഒരു പ്രാർത്ഥനയാണ്. 119:18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എന്ന് വെച്ചാൽ എന്റെ ബുദ്ധിയെ, എന്റെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റിയെ അവിടുന്ന് തുറക്കണമേ. അങ്ങനൊരു തുറക്കൽ ഉണ്ടോ? ഒന്ന് നോക്കാം, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 45-ാം വാക്യം, ലൂക്കോസ് 24:45, 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം നടന്ന ശിഷ്യന്മാർ യേശുവിന്റെ ക്രൂശുമരണവും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും കണ്ട ശിഷ്യന്മാർ, അവർ വീണ്ടും മീൻ പിടിക്കാൻ പോയി. എന്താ പറ്റിയത്? അവരുടെ ആ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി അടഞ്ഞുപോയി. നോക്ക, അവിടെ പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു. ആ തിരുവെഴുത്തുകൾ, ബാക്കി കാര്യങ്ങളെല്ലാം അവർക്കറിയാം, എവിടെയാണ് മീനെ കിട്ടും, എവിടെ പോയാൽ മീൻ പിടിക്കാൻ പറ്റും, ബാക്കി എല്ലാ ഏതും അവർക്കറിയാം. പക്ഷെ തിരുവെഴുത്തുകളെ തിരിച്ചറിയണമോ? കർത്താവ് ബുദ്ധിയെ തുറക്കണം. അതിനാണ് ഹൃദയദൃഷ്ടി പ്രകാശനം എന്ന് പറയുന്നത്. ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുക. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുമായി ബന്ധപ്പെട്ട് ചില വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രകാശനം നൽകി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 39-ാം വാക്യം, യേശു അന്നത്തെ മത നേതൃത്വത്തോട് പറയുകയാണ്, ദേവാലയത്തിലെ പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ അവരോട് പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവരിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. അനുഗ്രഹം പ്രാപിക്കാൻ വരുന്നു, രോഗശാന്തി പ്രാപിക്കാൻ വരുന്നു, തിക്കി തിരക്കുന്ന പുരുഷാരമാണ്, പക്ഷേ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്ക വരാൻ നിങ്ങൾ മനസ്സില്ല. നേതൃത്വം മുഴുവനും കുറ്റം കണ്ടുപിടിക്കാനാണ് യേശുവിന്റെ കൂടെ നടക്കുന്നത്. യേശുവിന്റെ വാക്കിൽ കൊടുക്കാൻ, യേശുവിന്റെ പ്രവൃത്തിയിൽ കൊടുക്കാൻ, അല്ലാതെ ജീവൻ പ്രാപിക്കാനല്ല. തിരുവെഴുത്തൊക്കെ ഇവർ ശോധന ചെയ്യുന്നുണ്ട്. എങ്ങനറിയാം ഇവർ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നുണ്ടെന്ന്? മത്തായി സുവിശേഷം 2-ാം അധ്യായം 1-6 വരെ നാം ശ്രദ്ധിച്ചാൽ, നക്ഷത്രം കണ്ട വിദ്വാൻമാർ നക്ഷത്രത്തിന്റെ പിറകെ പോവുകയാണ്. കൊട്ടാരം കണ്ടപ്പോൾ വിദ്വാൻമാർ നക്ഷത്രത്തെ പിന്നെ ശ്രദ്ധിച്ചില്ല, കാരണം ഒരു രാജാവ് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവർക്ക് മനസ്സിലായത്. കൊട്ടാരത്തിൽ കയറി ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവുമായി പറഞ്ഞവൻ എവിടെ? ഇത് കേട്ട ഹേരോദാവ് ഞെട്ടിപ്പോയി, അവൻ ജനിച്ചുവോ? ഉടനെ തന്നെ മഹാപുരുഷന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചുകൂട്ടിയിട്ട് ചോദിക്കുക, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? നോക്കുക, ഈ വിദ്വാൻമാർ ക്രിസ്തു എന്ന വാക്കൊന്നും ഉപയോഗിച്ചില്ല, അവർക്കൊരു രാജാവ് ജനിച്ചു എന്ന് മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ. പക്ഷേ ഹേരോദാവിന് മനസ്സിലായി, ക്രിസ്തു ജനിച്ചിട്ടുണ്ട്, ക്രിസ്തു ജനിച്ചു. ആ ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്?
ഉടനെ തന്നെ അവർ പറഞ്ഞു യഹൂദിയിലെ ബത്ലഹേമിലാണ് തിരുമനസ്സുകൊണ്ട് അറിയണം, കൊട്ടാരത്തിലല്ല, യഹൂദിയിലെ ബത്ലഹേമിലാണ്. അഞ്ചു ആറും വാക്യങ്ങൾ, മത്തായി 2 അഞ്ചു ആറും വാക്യങ്ങൾ, അവൻ അവരുടെ യഹൂദിയിലെ ബത്ലഹേമിൽ തന്നെ, യഹൂദ ദേശത്തിലെ ബത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെടുമെന്നിങ്ങനെ മിഖാപ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവ് വളരെ രഹസ്യമായി ഈ വിദ്വാൻമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണ് ഈ നക്ഷത്രം കണ്ടത്? നിങ്ങൾ പോയി ശിശുവിനെ നമസ്കരിച്ചിട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ എന്നെ അറിയിക്കണം, അവനെ എനിക്കും പോയി നമസ്കരിക്കണം. അതൊരു സൂത്രമായിരുന്നു, കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇത്രയും രഹസ്യം ഇവർ വായിച്ചു കൊടുത്ത ഈ മഹാപുരോഹിതന്മാരോ ശാസ്ത്രിമാരോ, ആ ക്രിസ്തു ജനിച്ചോ, നമ്മുടെ പ്രതീക്ഷയായ മസീഹ ജനിച്ചോ, നമുക്ക് പോയി കാണണമെന്ന് പറഞ്ഞ് ഈ വിദ്വാൻമാരുടെ കൂടെ പോയോ? ഇവിടെയാണ് വായിച്ചു കൊടുക്കുന്നത് തന്നെ ഇവർക്ക് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇതിന്റെ ദയനീയത കണ്ടിട്ടാണ് യേശു കർത്താവ് അന്ന് പറഞ്ഞത്, കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം, കുരുടൻ കുരുടനെ വഴിമറത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. കയ്യിലിരിക്കുന്നത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കുന്ന എന്തെന്ന് തിരിച്ചറിയുന്നില്ല, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു, ആയിരക്കണക്കിന് വർഷമായി നമ്മൾ കാത്തിരുന്ന മസീഹ ജനിച്ചിരിക്കുന്നു, ബത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഇതാ വിദ്വാൻമാർ വന്നു അവർക്ക് നക്ഷത്രം കണ്ടിട്ട് പറയാം, അത്ഭുത നക്ഷത്രം, നമുക്കും പോയി അവനെ കാണണം. ഇവരൊന്നും അനങ്ങിയിട്ടില്ല, ജനിച്ചെങ്കിൽ അത് അവിടെ വരക്കട്ടെ, നമുക്കൊന്നും ഒരു ബാധകമല്ല. ഇന്നത്തെ അവസ്ഥയും അതല്ലേ എന്ന് ഗൗരവമായി നമ്മൾ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിച്ചു 13 അധ്യായം അതിന്റെ 8-12 വരെയുള്ള ഒരു ഭാഗത്ത് ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13 8-12 വരെ, ഏലിമാസ് വിദ്വാനാണ്, നമ്മൾ സാധാരണ പറയുന്നു വിദ്വാൻ, പഴയൊരു മലയാളം വാക്കാണ് വിദ്വാൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അറിവുള്ള ആളാണ്. ആ എലിമാസ് എന്ന് പറയുന്ന വിദ്വാൻ എന്താ ചെയ്തത് നോക്കാം. അവൻ ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാനായി ശ്രമിച്ചു. പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവിലെ കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞ് ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈ പിടിച്ചു നടത്തുന്ന അവരെ തെരഞ്ഞുകൊണ്ടവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിങ്കൽ വിസ്മയിച്ചു. ഹൃദയദൃഷ്ടി പ്രകാശമില്ലാത്തവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. ഇവൻ വലിയ വിദ്വാനാണ്, ഇവൻ മാത്രമല്ല വിദ്വാൻമാരുടെ ഒരു കൂട്ടമുണ്ടെന്നാണ് നമ്മൾ അതിന് മുകളിൽ കാണുന്നത്. 6 വായിക്കുന്നത്, അവർ ദ്വീപിൽ കൂടി പമ്പോസിലെ വരെ ചെന്നപ്പോൾ ബറിയേസ് എന്ന് പേരുള്ള യഹൂദനായ കള്ളപ്രവാചകനായ വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൾ ബുദ്ധിമാന്മാരും വിദ്വാൻമാരൊക്കെയാണ്, പക്ഷേ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല. അപ്പോൾ ഈ വിദ്വാന്റെ സവിശേഷതകളെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചത്, ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്ത, അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി, സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി ഇല്ലാത്തവരെ തിരിച്ചറിയാൻ ചില വിശേഷണങ്ങൾ ഇവിടെ ഉണ്ട്. എന്താണ്? കപടം ഉള്ളവരായിരിക്കും. ആരാണ് പറഞ്ഞത്? സകല കപടവും ദൂർത്ഥം നിറഞ്ഞവനെ. അപ്പോ ഒന്ന് കപടം, രണ്ടാമത് ആഡംബരം, ദൂർത്ഥ്, മൂന്ന് അതിന് പിന്നെ വിളിക്കുകയാണ് പിശാചിന്റെ മകനെ, നീതിയുടെ ശത്രു. ഓക്കെ, പദപ്രയോഗങ്ങളൊക്കെ നോക്കണം. ദൈവത്തിന്റെ നീതിയുടെ ശത്രു, ഇവർ ന്യായപ്രമാണത്തിന്റെ നീതി അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ദൈവത്തിന്റെ നീതിയുടെ ശത്രു, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നവൻ. തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ശരിയായ ഗ്രാഹ്യമില്ലെങ്കിൽ കർത്താവിന്റെ നേർവഴിയെ മറിച്ചു കളയുന്നവരൊക്കെ ആയിരിക്കും. ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്
ഇപ്രകാരമുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നതായിട്ടാണ് മോശ പറയുന്നത്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 1-3 വാക്യങ്ങൾ, ആവർത്തനം 29:1-3 വാക്യങ്ങൾ, മോശ എല്ലാ ഇസ്രായേലിനെയും വിളിച്ചു കൂട്ടി പറഞ്ഞെന്തെന്നാൽ, യഹോവ മിസ്രയീം ദേശത്ത് വെച്ച് നിങ്ങൾ കാൺകെ ഫറവോനോടും അവൻ്റെ സകലഭൃത്യന്മാരോടും അവൻ്റെ സർവ്വദേശത്തോടും ചെയ്തൊക്കെയും നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും മഹാത്ഭുതങ്ങളും തന്നെ. എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇതുവരെയും തന്നിട്ടില്ല. കാണുന്ന കണ്ണും തിരിച്ചറിയുന്ന ഹൃദയവും. ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ അറിവല്ല ഉണ്ടാകുന്നത്, തിരിച്ചറിവാണ്. തിരിച്ചറിവ് ഇന്ന് ഒരുപാട് പേർക്ക് അറിയാം. തിരുവേദത്തുകളിലെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടെന്ന് അറിയാം. നിത്യതയിലേക്ക് പോകാൻ കഴിയുമെന്ന് അറിയാം. സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്നൊക്കെ അറിയാം. പക്ഷെ തിരിച്ചറിയില്ല. ഇസ്രായേലിനും പറയാണ്, തിരിച്ചറിവില്ല, തിരിച്ചറിവില്ല. തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനെ ദൈവാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ. സിമ്യോൻ വളരെ പ്രായം ചെന്നൊരു മനുഷ്യനാണ്. യെശയ്യാ പ്രവചനം പകർത്തി എഴുതുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു മനുഷ്യനെന്നാണ് ചരിത്രം പറയുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന ഭാഗം വന്നപ്പോൾ ഇത് അദ്ദേഹം പകർത്തി എഴുതുവാനായി വിസമ്മതിച്ചു. കാരണം ഇറ്റ് ഈസ് ഇംപാസിബിൾ, സാധ്യമല്ല, അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു വെളിപ്പാട് ദൈവം കൊടുത്തു, ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നീ മരിക്കത്തില്ല. അത് അദ്ദേഹം തന്നെ ഇവിടെ പറയുകയാണ്. നോക്കാം 25-ാം വാക്യം മുതൽ. യെരുശലേമിൽ സിമ്യോൻ എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ കാത്തിരിക്കുന്നവരുമായിരുന്നു. പരിശുദ്ധ ആത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായിട്ട് അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നു. എന്നിട്ട് യേശു എന്ന പൈതലിനെ ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നു. അപ്പോൾ സിമിയോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാദാ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്ദകരമായ ഇസ്രായേലിന്റെ മഹത്വവും അങ്ങനെ സകലജാതികൾക്കും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. തിരിച്ചറിയാനുള്ള കൃപ. അവിടെ ഉണ്ടായിരുന്ന പരീശന്മാരോ ശാസ്ത്രിമാരോ മഹാപുരന്മാരാരും ഈ ശിശുവിനെ തിരിച്ചറിഞ്ഞില്ല. അവിടെ അനേക ശിശുക്കളെ കൊണ്ടുവരുന്നു, അവർക്ക് ന്യായപ്രമാണത്തിന്റെ പ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള വ്യാഗങ്ങൾ കഴിക്കുന്നു. പക്ഷേ സിമ്യോൻ തിരിച്ചറിഞ്ഞു. അവന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശമുള്ളതായിരുന്നു, തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നു. തുടക്കം തന്നെ പറയുക, നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. എങ്ങനെ? തിരുവചനം പോലെ എന്നോടൊരു വചനം പറഞ്ഞിരുന്നു, ക്രിസ്തുവിനെ കാണും മുമ്പേ മരിക്കുകയില്ല. ഇപ്പൊ ഈ വാക്യം വായിക്കുന്ന എവിടെയെന്ന് അറിയാമോ? അടക്ക ആരാധനയിൽ പെട്ടി കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് ലാസ്റ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. ഇതുവരെയും ഇദ്ദേഹം കൊണ്ടുണ്ടായിരുന്ന എല്ലാ ശല്യങ്ങളും ഇതോടെ അവസാനിച്ചു. സ്തോത്രം, അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. ഇതാണ് ഈ മിസ്യൂസ് എന്ന് പറയുന്നത്. മിസ്യൂസ് എവിടെ ഏത് വചനം ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയത്തില്ല. ആക്ച്വലി ഇവിടെ പറയുന്നത് എന്തൊരു ആവേശത്തോടെയാണ് സിമ്യോൻ ഇത് പറയുന്നത്. ഓ, സകല ജാതികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ, ഇസ്രായേലിന്റെ മഹത്വമായവൻ, ജാതികൾക്ക് പ്രകാശമായവനെ എന്റെ കണ്ണ് കണ്ടല്ലോ.
മതി തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ പറഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൽ ഇതുപോലെ ഒരു ആനന്ദം, ഒരു അതിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ രീതിയിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, പ്രകാശിക്കണം. യെശ്രായേലിന്റെ പുസ്തകം 9 അധ്യായം മുഴുവനും ഞാൻ ഒരു ഹോംവർക്കായിട്ട് തരികയാണ്, കാരണം അത് മുഴുവനും വായിക്കേണ്ടതാണ്. അത് 8-ഉം 9-ഉം ചേർത്ത് വായിച്ചാലും നല്ലതാണ്. അതിലെ ചില വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. യെശ്രാ 9 അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിങ്കിൽ ഉറയ്ക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി, എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. ഇനി 8 വാക്യം മുതൽ, ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. ഞങ്ങൾ ദാസ്യന്മാരാകുന്നുവെങ്കിലും സത്യമെങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം പണിയുകയും അതിൻ്റെ ശൂന്യ സ്ഥലങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദിയയിലും യെരുശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുവാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, ഇതിന് ഞങ്ങൾ എന്ത് ഉപകാരം പറയണ്ടോ? നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം ദേശനിവാസികളുടെ മലിനതയാലും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ നിറച്ചിരിക്കുന്ന മ്ലേച്ഛതയാലും അവരുടെ അശുദ്ധിയാലും മലിനപ്പെട്ടിരിക്കുന്ന ദേശം അത്രേ. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിൻ്റെ നന്മ അനുഭവിച്ച് അതിന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വെക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രിമാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് എടുക്കാതെയും അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണമെന്ന് ഇങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. അതാണ് ഞാൻ മുഴുവൻ വായിക്കണമെന്ന് പറഞ്ഞത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത 15 വാക്യം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ നീതിമാൻ, ഞങ്ങൾ ഇന്നുള്ളതുപോലെ തെറ്റിക്കഴിഞ്ഞ ഒരു ശേഷിപ്പത്രേ, ഞങ്ങളുടെ പാതകത്തോടും കൂടെ ഇതാ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അതിനിമിത്തം നിന്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്കും കഴിവില്ല. യെശ്രാ ഇങ്ങനെ ദേവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലുകളുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി, ജനവും വളരെ കരഞ്ഞു. യെശ്രായ്ക്ക് ദൈവം ഒരു പ്രകാശം കൊടുത്തു. ദൈവജനത്തിന്റെ സ്ഥിതി വേർപെട്ട ജനമാണ്, പക്ഷെ വേർപാട് അനുഷ്ഠിക്കാതെ 9-ാം വാക്യം മുതൽ, അതിൻ്റെ പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്ന് ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവിയരും ദേശനിവാസികളും വേർപെടാതെ കനാന്യർ ഹിത്യർ പെരിസ്യർ യബൂസ്യർ അമോന്യർ മോവാബ്യർ മിശ്രൈമർ അമോരിയർ എന്നിവരുടെ മേച്ചതൊക്കെയും ചെയ്തു വന്നു. ഇതാണ് അവസ്ഥ. ദൈവജനം വേർപെട്ട് ജീവിക്കേണ്ടവരാണ്. ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നുവെങ്കിലും അവർക്കൊരു വേർപാടുണ്ട്. പക്ഷെ അതെല്ലാം പോയി. കാരണം ദൈവജനം ഗ്രഹിക്കേണ്ട രീതിയിലല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. ഹൃദയദൃഷ്ടി കുരുടായി പോയി, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല. ഇന്ന് ലോകത്തിനും സഭയ്ക്കും തമ്മിൽ എന്താണ് വേർപാട്? ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് കാണണമെങ്കിൽ സഭയ്ക്കകത്ത് പോയാൽ മതി, അവിടെ തന്നെ എല്ലാം ഉണ്ട്. യാതൊരു വ്യത്യാസവും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു എന്നുള്ളൊരു വ്യത്യാസം കൂടെ, അത്രേ ഉള്ളൂ. മറ്റൊരു പള്ളിയിൽ പോകുന്നില്ല. സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെയാണ് ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഹൃദയദൃഷ്ടി പ്രകാശിച്ചേ മതിയാകത്തുള്ളൂ. ദൈവം തരുന്ന പ്രകാശനം നഷ്ടപ്പെട്ടാലുള്ള അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ചിന്ത
അവസാനിപ്പിച്ച് നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. രണ്ട് പത്രോസ് രണ്ടാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. രണ്ട് പത്രോസ് രണ്ടാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്ന സ്വന്ത ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്ന ഉള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട, പോരണം യേശുവിൻ പാത നോക്കിയെന്ന് പാടിയിട്ട് ലോകത്തിലുള്ളതെല്ലാം കൂടെ നേടിയെടുത്തു വച്ചിരിക്കുക. പോകാൻ പറ്റുന്നില്ല, ലോകത്തെ വിടാൻ പറ്റുന്നില്ല. അവർ ഇത് അറിയാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ലഭിച്ചവരാണ്. പക്ഷേ സാത്താൻ ഹൃദയദൃഷ്ടിയെ കുരുടാക്കി കളഞ്ഞു. തിരുവചനത്തിൻ്റെ സത്യത്തെ സാത്താൻ കോട്ടിക്കളഞ്ഞു. ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. എബ്രായർക്ക് ലേഖനം 6 അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. എബ്രായർക്ക് ലേഖനം 6:4 വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനം വരാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ആസ്വദിച്ചവർ, ആ വാക്കിനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. നമ്മൾ സാധാരണ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് പായസം. പായസം കൈയെല്ലാം ഇങ്ങനെ നക്കി കുടിക്കുന്നതാണ് പായസം. ആ ഒരു വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? സ്വർഗീയ ദാനം ആസ്വദിച്ചു, രക്ഷയുടെ സന്തോഷത്തിൽ ആസ്വദിച്ചു. പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചു. പക്ഷേ എപ്പോഴോ ഹൃദയദൃഷ്ടി കുരുടാക്കി സാത്താൻ. അറിയാതെ ആത്മീയ സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നതെല്ലാം, ഗ്രഹിച്ചതെല്ലാം വലിച്ചെറിഞ്ഞു. ഇതുവരെ പഠിപ്പിച്ചതൊക്കെ തെറ്റായിപ്പോയെന്ന് പറഞ്ഞ് വേറൊരു രീതിയിൽ പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അവരെ നോക്കിയിരുന്നവർ അത്ഭുതപ്പെടുന്നു. എന്തുപറ്റി? ഹൃദയദൃഷ്ടി കുരുടായിപ്പോകാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. ആ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം എപ്രകാരമായിരിക്കുന്നുവെന്ന് നാം നമ്മെ തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സുവിശേഷം അവരുടെ കയ്യിൽ ലഭിച്ചപ്പോൾ അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതുകൊണ്ടാണ് അവർ അതുവരെ സ്നേഹിച്ചിരുന്നതും സേവിച്ചിരുന്നതുമെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഒരു വേർപെട്ട ഒരു ജീവിതം അവർ നയിക്കുവാനായി തുടങ്ങി. ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, ദൈവഭയത്തോടെ ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാട് അവർക്ക് ലഭിച്ചു. ഇന്ന് ദൈവഭയം നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ അപകടം എത്രമാത്രം ഗൗരവമേറിയതെന്ന് നമ്മൾ തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കി. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ദ ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ബീയിങ് എൻലൈറ്റൻഡ്. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, ആത്മീയമായ കാര്യങ്ങളെ നേരാം വണ്ണം മനസ്സിലാക്കുവാൻ നമുക്ക് പ്രകാശനം ലഭിക്കണം. മറ്റുള്ളവർക്ക് പ്രകാശനം ലഭിക്കണം. അവരുടെ കണ്ണ് തുറപ്പാനാണ്
ദൈവം നമ്മെ ഈ പ്ലാറ്റ്ഫോമിൽ കൂട്ടിവരുത്തിയിരിക്കുന്നത്. അതിന് അവരുടെ കണ്ണ് തുറക്കാനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ ശുശ്രൂഷയിൽ ശക്തിയോടെ നിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ ഒരു പാട്ടിന്റെ ചില വരികൾ ഞാൻ പാടും, അതിനുശേഷം സ്നേഹമുള്ള സുജ ടീച്ചർ പ്രാർത്ഥിക്കും, കൃഷാസച്ചൻ അവർക്ക് ആശീർവാദം പറയും. ദൈവമേ നിന്നറിവാലെ ഹൃദയം നിറയ്ക്കുകേ, ജീവനാം നിൻ കൃപയാലെ ആത്മാക്കൺ തുറക്കുകേ, ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്ത സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തൂ, ദൈവഭക്തി അടിസ്ഥാനം സത്യത്തിൻ പ്രകാശനം, ജീവശക്തി ആദിൻ ദാനം ഫലം ദിവ്യ സ്വാതന്ത്ര്യം, ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്ത സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തൂ, ദൈവമേ നിൻ വെളിപ്പാടിൻ ആത്മാവിങ്ങു നൽകുകേ, നിൻ പ്രകാശം അവകാശം ആക്കുവാൻ തന്നാരുകേ, ദൈവസ്നേഹം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്തും വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും. നാഗൽ സായിപ്പ് ലയിച്ചൊരു പാട്ടാണ്, മലയാളത്തിൽ അത് മാറ്റിയിരിക്കുന്നു. അതിന്റെ ട്യൂണിൽ അല്പ വ്യത്യാസമൊക്കെ ഉണ്ട്, കാരണം ഞാനെപ്പോഴും പാടുന്ന പാട്ടല്ല. പക്ഷെ അതിന്റെ വരികളുടെ അർത്ഥം ഇനിയും ചാൻസസ് ഉണ്ട്, എന്നെ വളരെയധികം സ്വാധീനിച്ചു. അതുകൊണ്ടാണ് ഞാൻ കേട്ട രീതിയിൽ ആ പാട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഞാൻ പാടിയത്. ദൈവജ്ഞാനം ശ്രേഷ്ഠദാനം ഭക്തൻ സത്യസമ്പത്താണ്, വാഞ്ചിക്കേണം കെഞ്ചിടേണം ക്രിസ്തുവിങ്കൽ കണ്ടെത്തും, ദൈവഭക്തർക്ക് അടിസ്ഥാനം സത്യത്തിൻ പ്രകാശനം, ജീവശക്തി അതിൻ ദാനം ഫലം ദിവ്യ സ്വാതന്ത്ര്യം, ദൈവമേ നിൻ വെളിപ്പാടിനാൽ ആത്മാവിനെ നൽകണമേ, നിൻ പ്രകാശം ഞങ്ങളുടെ അവകാശമാണ്, ആ പ്രകാശത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഇതാണ് ആ പാട്ടിൻ്റെ ചുരുക്കം. ഇപ്പോൾ സ്നേഹമുള്ള സുജാ മാഡം പ്രാർത്ഥിക്കും. അപ്പാ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലിരുന്നു കൊണ്ട് ഒരു ദിവസം കടകത്താവേ വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും അങ്ങ് ഞങ്ങളെ ഒരുക്കി തീർത്ത വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അപ്പാ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരോടും അങ്ങ് സംസാരിച്ചുവല്ലോ, അതിനായി നന്ദി പറയുന്നു. അപ്പാ പിതാവേ, ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ നാളുകളിൽ കർത്താവേ ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ബുദ്ധി കർത്താവേ കൂടുതൽ കൂടുതൽ പ്രകാശനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അപ്പാ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി കർത്താവേ തുറക്കുവാൻ തക്കവണ്ണം അങ്ങ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഇന്ന് കേട്ട വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അപ്പാ. അത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ ഈ കേട്ടത് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ പകർന്നു നൽകുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളായിരിക്കുന്ന മേഖലകളിലെല്ലാം കർത്താവേ മറ്റുള്ളവർക്ക്
പകർന്നു നൽകുവാൻ തക്കവണ്ണം അവിടുത്തെ രക്ഷയെ അറിയിക്കുവാൻ തക്കവണ്ണം നിത്യജീവന്റെ വിലയെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും അങ്ങ് ഒരുക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായി ഈ നാളുകളിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഉത്സാഹത്തോടെ ആത്മാവിൽ എരിവോടെ ഞങ്ങൾക്ക് ഈ വചനം കേൾക്കുവാൻ അങ്ങയുടെ സന്നിധിയിലായിരുപ്പാൻ അങ്ങ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ കേട്ട വചനത്തിനായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം കർത്താവെ. അപ്പ അത് ഒന്നും നഷ്ടപ്പെടാതെ ഞങ്ങളിൽ നിന്ന് കർത്താവെ 30, 60, 100 മേനിയായി പുറത്തു വരുവാൻ തക്കവണ്ണം അങ്ങ് ക്രമ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ തരുന്നു. പ്രത്യേകിച്ച് കർത്താവെ പ്രിയ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ ഈ നാളുകളെ കർത്താവെ അങ്ങ് ധാരാളമായി അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇത്രത്തോളം മുന്നോട്ട് പോകുവാൻ ആത്മാവിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവെ വചനം പഠിപ്പിക്കുവാൻ അങ്ങ് സഹായിക്കുന്നുവല്ലോ. അതിനായി സ്തോത്രം. ഇനിയും കർത്താവെ അങ്ങയുടെ അമിത ബലത്താൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷേകത്താൽ നിന്നുകൊണ്ട് ഇനിയും ഞങ്ങളോട് വചനം സംസാരിക്കുവാൻ, അനേകർ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ, അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി മാറുവാൻ, ഞങ്ങളിത് മുൻപറിഞ്ഞില്ലല്ലോ ഇപ്പോഴാണല്ലോ ഇത് കേൾക്കുന്നത് എന്ന് പറയുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യത്തെ അങ്ങ് സാറിന് നൽകണം കർത്താവെ. എല്ലാ ബലഹീനതകളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രിയ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയ മകളെയും ഈ നാളുകളിൽ കർത്താവെ അനേകർക്ക് അനുഗ്രഹമാക്കി ആശ്വാസമാക്കി എന്ന് നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ശുശ്രൂഷകളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. മക്കളെ എന്നുടെ കാര്യങ്ങൾ തരുന്നു. അവരായിരിക്കുന്നിടത്തും അവരെ ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളിലെല്ലാം കർത്താവെ അവരും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ആശ്വാസമായിരുപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഇന്നത്തെ കൂട്ടായ്മ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നത് പോലെ ഇന്ന് കർത്താവെ ഞങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കും കർത്താവെ. അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ട്. അതിനായി സ്തോത്രം. അപ്പ ഇനി ഞങ്ങൾ കൂടി വരുമ്പോഴും അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾ കേട്ട വചനം കൂടുതൽ ധ്യാനിക്കുവാനും കർത്താവെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും എല്ലാം ഞങ്ങളെ സഹായിക്കണമേ. വചനം കൂടുതൽ വായിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് വചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൂടെ ഇരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളെ കരുതുന്ന അപ്പനാകിയാൽ സ്തോത്രം. സകലതും അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, നമ്മോടും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹമേറിയ ദൈവികാലോചനകളോട്, ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച സ്നേഹമുള്ള ബെഞ്ചമിൻ മോസസ്,